നമസ്കാരം ഓട്ടപ്രദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുൻ മാധ്യമ പ്രവർത്തകൻ പിന്നീട് തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിനാൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ജയിലിൽ കിടക്കുന്ന സിദ്ദിഖാപ്പൻ ഈ സിദ്ദിഖാപ്പനെ പറ്റി ഒരുപാട് വാർത്തകൾ നമ്മൾ ഇതിനകം തന്നെ കേട്ടു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ലക്നൗവിലുള്ള ഒരു ജയിലിലാണ് ഈ സിദ്ദിഖാപ്പൻ കിടക്കുന്നത് ഇപ്പോൾ പുതിയ ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് ഈ സിദ്ദിഖാപ്പനെ അനുകൂലിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ചില വാർത്താ മാധ്യമങ്ങളും പോർട്ടലുകളും വാർത്തകൾ ചെയ്യുന്നുണ്ട് അവർക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ചില തീവ്രവാദ സംഘടനകൾ ഫണ്ട് ഈ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്നും ആ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിത്തരം വാർത്തകൾ ചെയ്യുന്നത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് അതിന് പ്രകാരമാണ് ഈ അന്വേഷണത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുന്നത് പ്രമുഖ ന്യൂസ് പോർട്ടലുകളായ ന്യൂസ് ലോണ്ടറി ന്യൂ ദി ന്യൂസ് മിനിറ്റ് എന്നിവയ്ക്കെതിരെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് പക്ഷേ അതവിടെ കൊണ്ട് തീരില്ല കേരളത്തിലെ മലയാളത്തിലെ ചില മാധ്യമങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കാപ്പിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിരുന്നു കാപ്പിന് വേണ്ടിയിട്ട് ചില വാർത്തകളൊക്കെ കൊടുത്തിരുന്നു തുടക്ക സമയത്ത് അതിൻ്റെ ആ കേസിൻ്റെ നാൾ വഴികളുടെ തുടക്ക സമയത്ത് വലിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് വന്നിരുന്നു പിന്നീട് പിന്നീട് ഈ കേസിൻ്റെ ഗൗരവ സ്വഭാവം ചിലർക്കെങ്കിലും മനസ്സിലായപ്പോഴാണ് അവരതിൽ നിന്ന് പിന്തിരിഞ്ഞത് എന്നാലും കെ യു ഡബ്ല്യു എന്ന ഒരു സംഘടനയുണ്ട് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ഇത് ഇവരുടെ സംഘടനയാണ് അവർ ഈ കാപ്പിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ വക്കാലത്തുമായിട്ട് പോയി അതേസമയം തന്നെ വിനുവി ജോണിനെതിരെ സി പി എമ്മും മറ്റ് ട്രേഡ് യൂ യൂണിയനും ഒക്കെ ഖോഖോ വന്നപ്പോൾ ഒരു അക്ഷരം അക്ഷരമിണ്ടാതിരിക്കുകയും ചെയ്തു അത്തരക്കാരും ഒക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും കാരണം ഈ കേസ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷായാണ് യു പി മുഖ്യമന്ത്രിയായ യോഗിയുടെ കയ്യിൽ തന്നെ കിട്ടിയപ്പോൾ തന്നെ സിദ്ധിഖാപ്പൻ്റെ അവസ്ഥ എന്താണെന്ന് ഇന്ത്യ കണ്ടു കഴിഞ്ഞതാണ് ഇനി അമിത്ഷായുടെ കയ്യിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കയ്യിലോട്ടും പോയി പെട്ട് കൊടുക്കാതിരിക്കയായിരിക്കും നിങ്ങൾക്കൊക്കെ നല്ലത് എന്ന ഇത്തരം മാധ്യമങ്ങളോട് പറയാനുള്ളൂ അതിനൊപ്പം തന്നെ സിദ്ധിക്കാപ്പൻ്റെ ഭാര്യയെ വെച്ച് ചില ഇൻ്റർവ്യൂവും ചില സെൻഡി മ്യൂസിക്കും ചില ഡയലോഗൊക്കെ കയറ്റിക്കൊണ്ടും ചില മാധ്യമങ്ങൾ ഒരു സിദ്ധികൂ കാപ്പന് അനുകൂലമായിട്ടുള്ള ഒരു വാർത്ത ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അവരും ഈ അന്വേഷണ പരിധിയിൽ തന്നെയാണ് എന്ന് അറിയിച്ചുകൊള്ളുന്നു ഇനി വളരെ രസകരമായിട്ടുള്ള കുറച്ച് കേരയിൽ ഡയലോഗുകളാണ് നമ്മളെ ഭരിച്ചിരുന്ന നമ്മളെ മുൻ ഭരണാധികാരികളും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ചില മഹാന്മാരുടെ ഇടതുപക്ഷ നേതാക്കളുടെ മഹത് വചനങ്ങളാണ് ഒന്നാമത് കേരയിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആകാശം മുഴുവൻ വിമാനങ്ങളെ കൊണ്ട് നിറയും എന്ന് പറഞ്ഞ മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജനാണ് രണ്ടാമത്തെ ആൾ സജി ചെറിയനാണ് കേരളത്തിൽ ഭൂമിക്കടിയിൽ നിറയെ വെള്ളമാണെന്ന് ആണല്ലോ പറയുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് എപ്പോഴും വെള്ളപ്പൊക്കമുണ്ടാകാത്തത് എന്ന മഹത്വത്തിനുമാണ് സജി ചെറിയൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിർത്തിയില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ജനങ്ങളുമായിട്ട് അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി അതെങ്ങനെയാണ് ഈ ലുലുമാളിനേക്കാൾ വലിയ മാളുകൾക്ക് ഇടയിലൂടെ നാനൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിൻ സിൽവർ ലൈൻ ട്രെയിനുകളാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറയുന്നുണ്ട് അത്തരം ചില ട്രെയിനുകളൊക്കെ ചില വിദേശ രാജ്യത്ത് ഓടുന്നുണ്ട് നിങ്ങൾക്കിനി അവിടം വരെ പോയി കാണണമെങ്കിൽ അതിനുള്ള ടിക്കറ്റ് ഞാൻ തരാം ചിലവ് ഞാൻ തരാം എന്നൊക്കെയാണ് അദ്ദേഹം തള്ളി മറിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരാൾ വാസവൻ മന്ത്രിയാണ് അദ്ദേഹം കോട്ടയത്ത് നിന്നുള്ള കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണല്ലോ അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരോട് പറഞ്ഞിരിക്കുന്നത് സിൽവർ ലൈനൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാസർഗോഡ് പോയിട്ട് ജോലിക്ക് പോയിട്ട് ദിവസവും തിരിച്ചു വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് ജോലിക്കാരോടാണ് എന്നത് ചോദ്യമാണ് കാരണം ചങ്ങനാശ്ശേരി നിന്ന് കാസർഗോഡൊക്കെ ഈ സിൽവർ ലൈനിൽ പോ പോകണമെങ്കിൽ എന്തായാലും ആയിരം രൂപയ്ക്ക് മുകളിലാവും ഇതിൻ്റെ ചിലവന്നത് അപ്പോൾ പിന്നെ മാസം അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ഒക്കെ സമ്പാദിക്കുന്ന ജോലിക്കാരോടാവണം അദ്ദേഹം പറഞ്ഞത് ഇനി അത്രയൊക്കെ കിട്ടുന്ന ജോലി അങ്ങ് കാസർഗോഡ് ഇരുപ്പുണ്ടോ എന്നും കൂടെ അറിയണം കാരണം കാസർഗോഡ് ഈ സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കം കിടക്കുന്ന ഒരു ജില്ലയായിട്ടാണ് ആർക്കെങ്കിലും പണിഷ്മെൻ്റ് കൊടുക്കുവാണെങ്കിൽ തന്നെ സർക്കാർ ജീവനക്കാർക്കോ മറ്റോ കൊടുക്കുവാണെങ്കിൽ തന്നെ എടുത്ത് കാസർഗോഡ് തട്ടുക എന്നാണ് ഒരു ശൈലി തന്നെയുള്ളത് ആ കാസർഗോഡ് പോയിട്ട് ജോലി ചെയ്തിട്ട് ഡെയിലി പോയി തിരിച്ചു വരാം എന്നാണ് വാസവൻ പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റൊരാൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം മലപ്പുറത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നത് ചില സ്ഥലത്തൂടെ ഭൂമിക്ക് മുകളിലൂടെയല്ല ഭൂമിക്ക് അടിയിലൂടെയാണ് സിൽവർ ലൈൻ പോകുന്നത് അപ്പോൾ അങ്ങനെ അടിയിലൂടെ പോകുമ്പോൾ മുകളിലെ സ്ഥലമൊന്നും ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അടിയിൽ പണി നടക്കുമ്പോൾ മുകളിലെ കെട്ടിടുകളും മറ്റുമൊക്കെ പൊളിച്ചു മാറ്റണ്ടേ അല്ലെങ്കിൽ ഏറ്റെടുക്കണ്ടേ എന്ന കാര്യത്തിനെപ്പറ്റി ചിന്തിക്കാനുള്ള വകതിരവോ ബുദ്ധിയോ ഒന്നും ഇല്ലാത്തതിനാൽ അതിൽ താഴെ ചിന്താശേഷിയുള്ളവരോട് ഇതൊക്കെ പറയുമ്പോൾ അവരിൽ നിന്ന് കൈയടിക്കും എന്നത് ഉറപ്പാണല്ലോ അപ്പോൾ ഇത്തരം കുറേ മഹത് വചനങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളിനെ ചുറ്റിപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ ഒരു ലക്ഷം കോടിക്ക് മുകളിലാണ് ഇതിന് ചിലവെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറുപത്തി അയ്യായിരം കോടി എന്നാണ് എന്നാൽ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കറിന് മുകളിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ ഇവർ പറയുന്നത് തന്നെ ഇരട്ടി വിലയിൽ കൂടുതൽ വിപണി വിലയിലും ഇരട്ടി വില തരാം എന്നാണ് പറയുന്നത് അങ്ങനെ വിപണി വിലയിലും ഇരട്ടി നോക്കിയാൽ ഒരു പത്ത് ലക്ഷമോ പന്ത്രണ്ട് ലക്ഷമോ ഒക്കെ സെൻറ്റിന് കണക്കാക്കിയാൽ ഏതാണ്ട് അൻപത് അൻപതിനായിരം കോടിക്ക് മുകളിൽ ഈ സ്ഥലം ഏറ്റെടുക്കാൻ തന്നെ ചിലവാകും അങ്ങനെ ഇരിക്കെ ബാക്കി പതിനയ്യായിരം രൂപ കൊണ്ടാണോ ഈ സിൽവർ ലൈൻ പണി പണിയുന്നത് എന്ന് ചില ചർച്ചകളിലും ചാനലിലൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ഇനി എന്ത് ക്യാപ്സൂളാണോ ഇവർ ഇറക്കാൻ പോകുന്നത് എന്ന് പടച്ച നമ്പരാനെ തന്നെ അറിയാം എന്തായാലും കേരളിനെ ചുറ്റിപ്പറ്റി കുറേ മഹത് നമ്മളെ ഭരിക്കുന്നവരും മുൻപ് ഭരിച്ചിരുന്നവരും ഒക്കെ പറയുന്നുണ്ട് ഗ്യാലറിയിൽ ഇരുന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചുമ്മാ ഒരു രസമായിരിക്കുന്നേ ചുമ്മാ കേൾക്കുന്നേ വെബ്ഡസ് തത്വമായിസ്